ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വലിയ തിരക്കൊന്നും ഇല്ലാത്ത റിലാക്സ് ആയിട്ടുള്ളൊരു ദിവസത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നന്മ നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ നല്ലൊരു പുതുവത്സര ആശംസകൾ നേരെയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ കറിയും ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി തലേ ദിവസത്തെ ആയിരുന്നതുകൊണ്ട് തന്നെ വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ചിക്കൻ കറി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയായിരുന്നു. പിന്നെ അപ്പം ചുട്ടെടുക്കാനായിട്ട് അപ്പച്ചട്ടിയിൽ നന്നായിട്ട് ഇളകി വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ദോശക്കല്ലിൽ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. പിന്നെ ആ അപ്പത്തിൻ്റെ ഒരു ഷേപ്പ് വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. പിന്നെ ഇതൊരു വീട്ടിൽ അവർ റെഡിയാക്കി തരുന്ന മാവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മാവാണെങ്കിൽ ഇത്രയും നന്നായിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അതേ അപ്പവും ചിക്കൻ കറിയൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു ടി വിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു റിലാക്സ് ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ സ്ലോ ആയിട്ടാണ് ഇന്നത്തെ ജോലി പോകുന്നത്. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. വന്നിട്ട് ഉച്ചത്തേക്കുള്ള ചോറും കറിയും റെഡിയാക്കുകയാണ്. പിന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് വീഡിയോ കാണുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും വീഡിയോ കണ്ട് ജോലി ചെയ്യുമ്പോൾ റിലാക്സ് ആയിട്ട് ചെയ്യാമെങ്കിലും നമുക്ക് സമയം അധികം വേണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഇടയിൽ ആഡ്സ് വരും, അത് സ്കിപ്പ് ചെയ്യണം. പിന്നെ ഓരോ വീഡിയോ വരുമ്പോൾ നമ്മളറിയാതെ അതിലേക്ക് ശ്രദ്ധിച്ച് പോകുമ്പോൾ നമ്മുടെ ജോലിയുടെ സ്പീഡൊന്ന് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ സമയം സ്കൂളിൽ മോനെ വിടുന്ന ആ ഒരു സമയമൊക്കെ ഞാൻ വീഡിയോസൊന്നും കാണാറില്ല കേട്ടോ. ഫോൺ കൈകൊണ്ട് പോലും തൊടില്ല, പെട്ടെന്ന് പോയിട്ട് ജോലി തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിനിടയ്ക്ക് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കി എല്ലാ ജോലിയും തീർക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ഇതുപോലെ നമ്മൾ റിലാക്സ് ആയിട്ട് ചെയ്യുന്ന അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പാടാണ് കേട്ടോ. വളരെ പതുക്കെ ജോലി നീങ്ങത്തുള്ളൂ. അപ്പോൾ അത് എന്തായാലും അങ്ങനെ ജോലിക്കിടയിൽ പുറത്തു നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്നും കാണിച്ചിട്ടില്ല വീഡിയോയിൽ. പെട്ടെന്ന് ഞാൻ റെഡിയാക്കി എടുക്കായിരുന്നു കേട്ടോ. ചോറും അതുപോലെ തന്നെ കപ്പയും മീൻകറിയാണെന്ന് ഉച്ചത്തേക്ക്. കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് മതി, ഞങ്ങൾക്ക് ധാരാളമാണ്, ഇത്രയും മതി. അങ്ങനെ വെറുതെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കിയൊക്കെ എടുത്തു. എടുത്തിട്ട് പിന്നെ നേരെ ഭക്ഷണം കഴിച്ചു കേട്ടോ. കുറച്ച് നേരം അതും വളരെ റിലാക്സ് ആയിട്ട് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അതിനുശേഷം ഞാനും മോനുമായിട്ട് കുറച്ച് നേരം ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രാഫ്റ്റൊക്കെ ചെയ്ത് അതുപോലെ തന്നെ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതുപോലെ വാഷായിട്ടുള്ള തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നേരെ കുളിച്ച് റെഡിയായി വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചൂട് കാരണം രാവിലെ കുളിച്ചാലും ഉച്ചയാകുമ്പോൾ ഒന്നുകൂടെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കും കേട്ടോ. എന്നാൽ മാത്രമാണ് കുറച്ചൊന്ന് ചൂടൊന്ന് മാറി കുറച്ച് ഫ്രഷായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് രാമചന്ദ്രനിലായിരുന്നു കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഞങ്ങൾ വെട്ടുകാട് ചർച്ചിലേക്ക് പോയി. അവിടെ ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ കനകക്കുന്നിൽ, ട്രിവാൻഡ്രം കനകക്കുന്നിൽ ലൈറ്റൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും കയറിയില്ല, ഞങ്ങൾ ലൈറ്റൊക്കെ ജസ്റ്റ് കണ്ടിട്ട് അപ്പോഴേക്കും തന്നെ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് ഏതാണ്ട് 11 മണിയൊക്കെ ആയി. അങ്ങനെയാണ് ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസം പോയത്. പിന്നെ 2024 പുതിയ തീരുമാനങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടാകും കേട്ടോ. ഞാനും എടുത്തിട്ടുണ്ട് കുറേ തീരുമാനങ്ങളൊക്കെ. കഴിഞ്ഞ വർഷം നമ്മൾ 2022-23 വന്നപ്പോഴേക്കും ഞാനൊരു ജേണലൊക്കെ എഴുതിയിട്ട് ബുക്കായിട്ട് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഒരുപാട് തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് ഓരോ മാസവും പ്ലാൻ ചെയ്ത് ജനുവരി മുതൽക്കുള്ള ഓരോ മാസവും പ്ലാൻ ചെയ്താണ് മുമ്പോട്ട് പോയത്. അപ്പോൾ ഒരു പകുതി വരെയൊക്കെ എനിക്ക് പറ്റി, പക്ഷേ ഒരു പകുതിയിൽ കൂടുതൽ എനിക്ക് പറ്റാണ്ടായി.
അപ്പോൾ ഞാൻ ഇത്തവണ എന്തായാലും ജേണലായിട്ടൊന്നും എഴുതുന്നില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് പോയിൻറ്റ്സ് ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ 2024 ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ. അതിലൊന്ന് ഏറ്റവും ആദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ 2023 പകുതി അല്ലെങ്കിൽ അവസാനം മുതൽക്ക് ഞാൻ ഏതാണ്ടൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ ഇനിയുള്ള വീഡിയോസിൽ ഞാനിടാം. അപ്പോൾ 2024 ആകുമ്പോഴേക്കും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം, അതുപോലെ തന്നെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കണം. അതുപോലെ കുറച്ച് കുഞ്ഞു തീരുമാനങ്ങളൊക്കെയാണ് കേട്ടോ 2024 ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് വലിയ വലിയ തീരുമാനങ്ങളാണോ എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും അവരവരുടെ ഇഷ്ടം അവരവരുടെ തീരുമാനത്തിനൊക്കെ നമ്മൾ മുൻതൂക്കം നൽകി തന്നെ പോകണം. നമുക്ക് എന്ത് ചെയ്യാനാണോ ആഗ്രഹം അത് തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ തീരുമാനം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനത്തിലാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് റിലാക്സായി കിട്ടും കേട്ടോ. അതുമാത്രമല്ല നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവർക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വേണം തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്തവണ അങ്ങനെയാണ് ഏറ്റവും കൂടുതലായിട്ട് വലിയൊരു തീരുമാനം ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കൂടുതൽ വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ കനകക്കുന്നാണ് കേട്ടോ. കനകക്കുന്നിലെ ലൈറ്റൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും